നമ്മുടെ ഈ കേരള സർക്കാരിന്റെ പരസ്യങ്ങളൊക്കെ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ കളയരുത് കേട്ടോ. അതിപ്പം വരും കാലത്ത് ഒരു കോമഡിയാണത്. കാര്യം വെച്ചാൽ പണ്ടത്തെ പരസ്യങ്ങളൊക്കെ പലവരും ഈ പഴയ നാണയങ്ങൾ ശേഖരിക്കുന്നവരുണ്ട്, അല്ലാതെ അതായത് കറൻസികൾ, പഴയ സ്റ്റാമ്പുകൾ എല്ലാം ശേഖരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലെ ഒരു ഭാവിയിൽ ഒരു ഏറ്റവും വലിയൊരു രസകരമായേക്കാവുന്ന ഒരു സംഭവമാണ് നമ്മുടെ കേരള സർക്കാരിൻ്റെ പരസ്യങ്ങൾ. അങ്ങനെ ഒരു പരസ്യം നമുക്കിന്ന് കിട്ടി, അതായത് സർക്കാരിൻ്റെ ഒന്നാം വർഷത്തോടനുബന്ധിച്ച് സ്കൂളുകളിലെല്ലാം ഹൈടെക് ആവുന്നു. ആ കുട്ടി അതിൽ അഭിനയിക്കുന്ന കുട്ടികളെ പോലും കള്ളത്തരം പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക, വളരെ നല്ലൊരു പരസ്യം. ഇത് ഭാവിയിൽ നമുക്ക് വളരെ ഉപകാരപ്പെടും. അപ്പം നിങ്ങളെല്ലാവർക്കും ഇത്തരം പരസ്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ സൂക്ഷിച്ച് വയ്ക്കുക. ചിലപ്പോൾ ഭാവിയിൽ അത് ഭയങ്കര ഒരു മൂല്യമുള്ളൊരു സാധനമായിട്ട് മാറും. നമ്മൾ യൂട്യൂബിലും മറ്റും ഇട്ട് കഴിഞ്ഞാൽ നല്ല വരുമാനം കിട്ടുന്നൊരു സാധനമാണ്. അപ്പോൾ അത് കളയരുതായിരുന്നു. അതുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കളക്ട് ചെയ്തോളൂ. നമ്മുടെ സ്റ്റാമ്പ് കളക്ഷൻ അല്ലെങ്കിൽ ഈ കോയിൻ കളക്ഷൻ അങ്ങനെയൊക്കെ ഉള്ള പോലെയാണ് നമ്മൾ ഇനി മുതലേക്ക് നമ്മുടെ കേരള സർക്കാരിൻ്റെ പരസ്യം കളക്ട് ചെയ്യാനുള്ളൊരു പരിപാടി നമ്മളൊന്ന് തുടങ്ങിയാണ്, പരസ്യം കളക്ടിങ്. ഓക്കെ, അപ്പോൾ ഈ പരസ്യം ഒന്ന് കണ്ടു നോക്കുന്നു, തുടർന്ന് മറ്റു പരസ്യങ്ങളൊക്കെ ഞാൻ ഇട്ട് തരാം. ഓക്കെ എന്നാൽ ബൈ. അങ്ങനെ നമുക്ക് ഫ്രീ യൂണിഫോം കിട്ടി, പാഠപുസ്തകങ്ങളൊക്കെ നേരത്തെ എവിടെയാണെന്ന് അറിഞ്ഞെ. സ്കൂള് തുറക്കുമ്പോഴേ പഠിച്ചു തുടങ്ങണം. നമ്മുടെ ക്ലാസ് ഹൈടെക് ആക്കിയല്ലോ, നന്നാക്കിയല്ലോ, നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ സർക്കാർ ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ അധ്യായം കുറിച്ച് നമ്മുടെ സർക്കാർ.